ഇന്ന ചേർക്കാൻ ഞാൻ കല്യാണത്തിന് വന്നേ ഒരു തൊഴിലെന്റെ സുഖം പഠിച്ചോനെ വീട്ടിൽ കഴിച്ചേ എന്ത് കഷ്ടം കല്യാണത്തിന് കേട്ടില്ലേ ചേർക്കാൻ ആരാ അവിടെ കിടന്ന് ഒച്ചുണ്ടാക്കുന്ന ആരാ ആരോചന കിടത്തിൽ ആരാ അവിടെ ഒച്ചുണ്ടാക്കുന്നേ വലിയ കഷ്ടം ഒരു കല്യാണം നടത്താൻ ആഹാ ആമിനത്താത്തായിരുന്ന എന്തായിരുന്നു പുറയിൽ ബഹളം പടച്ചോനെ നിപ്പണ്ട അത് പോട്ടെ ആമിനത്താത്ത കല്യാണം വിളിച്ചിട്ട് ഇപ്പോഴാണല്ലോ വരുന്നത് എടാ കല്യാണം വിളിച്ച് വരാൻ സമയം എന്തുപറ്റി ബീരാനിക്കാട്ടൊരു വരെ സ്ഥലം വരെ പോയതല്ലേ എന്റെ പൊന്നിത്ത ബീരാനിക്കട കാര്യം പറയപ്പോ ഞാൻ ഒരു കാര്യം ഓർത്തത് അതെ ബീരാനിക്ക് ഇടയ്ക്ക് എന്താ എനിക്കൊരിത്തോദിക്കാനുണ്ട് ബീരാനത്താണ്ട് കഴിഞ്ഞ വർഷം അതാണ്ട് ഒളിമ്പിക്സിൽ ബോക്സിങ്ങിന് പോയെന്നോ പക്ഷെ വളരെ മോശമായ തോൽവി ആയി പോയി കാര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര മോശമായ ഒരു തോൽവി ആരും തോറ്റിട്ടില്ല പിന്നെ ബിരാനിക്ക നിലംപരിശ ആവുകയായിരുന്നു ഇത്ര സത്യത്തില് ഈ ബോക്സിംഗ് റൗണ്ട് എത്ര റൗണ്ട് ഉണ്ടായിരുന്നു മത്സരം ബോക്സിംഗ് ആകെ 4 റൗണ്ട് അപ്പൊ ആദ്യത്തെ രണ്ടിൽ ആരും ജയിച്ചു ആദ്യത്തെ റൗണ്ടിൽ അവൻ ജയിച്ചു അപ്പൊ രണ്ടാമത്തെ റൗണ്ടിൽ ആര് ജയിച്ചു ബിരാനിക്ക തോറ്റു അപ്പൊ മൂന്നാമത്തെ റൗണ്ടിലോ അവൻ ജയിച്ചു നാലാമത്തെ റൗണ്ടിലോ പുള്ളിക്കാരൻ തോറ്റു കൊടുത്തു സത്യം പറഞ്ഞ 4 റൗണ്ടിലും ബിരാനിക്ക തോറ്റു തോറ്റതല്ലേ പോവുകയായിരുന്നല്ലേ ഇത്ത ഞാൻ വേറൊരു കാര്യം അറിഞ്ഞല്ലോ ബിരാനിക്ക ഈ റിംഗിലേക്ക് ബോക്സിംഗ് റിംഗിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു ഇതിലെ സത്യാവസ്ഥ ഉണ്ടോ എടുത്ത് ചാടിയതാ പരിപാടി കാണാൻ പോയ മനുഷ്യനാ എടുത്ത് എറിഞ്ഞതാണോ അപ്പൊ ബിരാനിക്ക് എതിർത്ത ആളെങ്ങനെ ഉണ്ടായിരുന്നു അവന് ആളൊന്നല്ല മോനെ ഒരു മാതിരി ബിരിയാണി ചെമ്പിന്റെ പോലത്തെ ഒരു മനുഷ്യൻ അത് ശരി അത് പോട്ടെ ഈ ആദ്യ തിടി ആരടിച്ചത് ആദ്യത്തെ അവനടിച്ചു അവനടിക്കായിരുന്നു ഒരു മാതിരി 800 pounds ഒരു ഇടി അങ്ങനെ കിട്ടി കിട്ടാ വായിക്ക പുള്ളിക്കാരൻ കറക്കം കറങ്ങി ശരി കറക്കം കറങ്ങി നോക്കുമ്പോ മൂക്കിൽ കൂടെ ഒരു സാധനം പറഞ്ഞു എന്ത് തലച്ചോറേ അവസാനം പുള്ളിക്കാരൻ കൈ ഇങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് എന്റെ പൊന്ന് സഹോദര ജീവിക്കാൻ മാർഗമില്ലാണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു കാൽക്കലൊറ്റ വീഴ്ച വീണു അത് ശരി അപ്പൊ അപ്പൊ കല്ലി നിർത്തി കഴിഞ്ഞ പകുതി കെട്ടിവെച്ചതിന്റെ പകുതി കാശ് കിട്ടും ഒന്നുമില്ലായിരുന്നു കോച്ചാ അവൻ ഒറ്റ ഒറ്റനാ പുള്ളിക്കാരനെ ഈ നിലക്കാക്കിയത് ബീരാനിക്ക് എവിടെ കയറുന്ന മരണ വെപ്രാണ് അടിക്കുമ്പോ അത് പോട്ടെ അപ്പൊ ഈ കോച്ചപ്പ ബീരാനിക്കൂടെ പോയതെന്നുള്ള കാര്യം ആർക്കും അറിയാൻ പാടില്ലേ ബീരാനിക്കട കൂടെ പോയതല്ല പിന്നെ അവൻ മറ്റവന്റെ കളി കാണാൻ വേണ്ടി വന്ന അതെ ശരി അപ്പൊ ബീരാനിക്ക് ഒന്ന് കാണാൻ പറ്റും വിളിച്ച ബീരാനിക്ക് ഒന്ന് കാണട്ടെ ബീരാനിക്ക് പതക്കം നിർത്തി സിനിമാഭിനയം തുടങ്ങിയാള് ബീരാനിക്ക് സിനിമയിലൊന്ന് പോയി തപ്പറത്തെ തമാശ പിന്നെ നീ പടക്കം ബീരാനെ കണ്ടിട്ടുണ്ടാടക്കം മമ്മൂട്ടി നായകൻ നല്ല പടമാണെന്ന് ബീരാനിക്ക് ഇല്ലല്ലോ അതില് മമ്മൂട്ടി എന്തുട്ടാ അഭിനയിച്ചേക്കണേ ഒരു മാതിരി ഷേപ്പില്ലാത്ത മനുഷ്യൻ ഈ ബീരാൻകാടെ വടിവത്ത ശരീരം കണ്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ കൂടെ വന്ന് നിന്നാ ചന്തു എന്താ ചന്തുവിന്റെ നിപ്പും വടിവത്ത് ബീരാനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ ബീരാൻകാന്റെ വിളിക്കാം അതെ പടത്തിന്റെ പേരെന്താന്നറിയോ പടത്തിന്റെ പേരെന്താ ബീരാൻ ചന്തു ബീരാൻ ചന്തു സംവിധാനം ആരാ സംവിധാനം ഹൈദ്രോസെ ഹൈദ്രോസ് അപ്പൊ എഴുതി എഴുതിയത് ഇബ്രാഹിംകുട്ടി ഇബ്രാഹിംകുട്ടിയാണല്ലേ അപ്പൊ ഒന്ന് കാണട്ടെ ബീരാനിക്ക് ഒന്ന് കാണട്ടെ ഒന്ന് വിളിച്ച ബീരാനിക്കനെ ഏ മനുഷ്യ നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ ആൾക്കാർ വന്നേക്കണ ഇവിടെ പാട്ട് പാടിയെ ഈ പാടാ പാട്ടാരെ പറഞ്ഞറിയോ ആരാ പാടുന്നേ ആരാ ഞാനാ ഇത്തൊന്ന് പറഞ്ഞു നമുക്ക് അവിടെ മാറി ബീരാനിക്ക പോട്ടെ ബീരാനിക്ക പോട്ടെ പോട്ടെ പഠിക്കോ 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 പൊത്തോരം വീട്ടിൽ ജനിച്ച ബീരാൻ പൂ പോലെ കൊള്ളോ ഞായിരുന്നു ആണത്തത്തോടെ വളർന്ന ബീരാൻ അംഗം ജയിച്ചവനായിരുന്നു മുത്തു കടഞ്ഞ കതിർമുഖവും ശംഖു കടഞ്ഞ കഴുത്തഴകും ആലിലെ കൊത്തോരണി വയറും പൂണുൽപരി ചൊത്ത പൂഞ്ചുണങ്ങും പൊക്കിൽ കുഴിയും പുറവടിവും ഹാ എന്താ വടിവത്ത ശരീരം പൊന്നേല ചിട്ട മണിയരെയും അംഗത്തഴമ്പുള്ള പാദങ്ങളും പാദങ്ങൾ കൊത്ത മെതിയടിയും ഹാ മെതിയടിയും
പൊത്തോരമ്പി എന്താ മനുഷ്യന്റെ നിപ്പ് നോക്കി നീ കണ്ടാ ഇതെന്താ ഇതെന്താ കാണിച്ചത്? ഇതാണ് ഡാൻസ്. ഇതാണോ ഡാൻസ്? മനസ്സിലായ? എന്റെ പൊന്നിത്തെ ഇവിടുത്തെ ഡാൻസിന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? ഇവിടുത്തെ എന്തോട്ട് ഡാൻസാ? സിനിമ കാണാൻ ചഞ്ചൽ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. ഞാൻ കണ്ടോ? അമ്മ കണ്ടോ? ഇത്തേനി